Hi everyone, it's me Pooja and welcome to my channel. Open pores nu kudichittana adayitha chellarude face la ee side la ketti mookine rendu side galayitta cheri cheri kuligal pole kaanan pattu idu avada mathramalla evada venengil varam pakshe ittum koodalayitta kaana ee baangalayittana idu namukku naturally engane korakkam adey pole thanne idu endondana varunathu idu prevent cheyanayittu namukku endokka cheyan pattum thodangi kaaryangal okkeyana ee oru video la njan parayan pogunnu appo namukku ore oranayittu nokkam. What are open pores? Endana open pores allengil idu eppalana ee oru prashnam nammude skin la kaana pattanallathu aadhyam varam. Our skin complete hair is covered. This hair starts to in the hair follicle. And that oil producing a gland, a grinthi. Sebaceous grinthi is what we call it. This sebaceous grinthi producing oil our skin is coming out of pores. It is coming out of pores. These pores are dirt, dead cells are blocked. This oil is coming out of pores. This pores are coming out of pores. How to reduce open pores naturally? We will cook a bowl of juice. Mix it up and paste it.
അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഫേസ് വാഷ് ആയിട്ട് ദിവസവും ഉപയോഗിക്കാം. ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണോ ഫേസ് വാഷ് ചെയ്യുക അതുപോലെ നമുക്ക് ഈ ഒരു മുൾട്ടാണി വീട്ടിൽ വെച്ച് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഇടാം, എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരു 2-3 തവണ നിങ്ങൾക്കൊരു ഫേസ് മാസ്ക് പോലെ ഉപയോഗിക്കാം. ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആവണം വരെ വെയിറ്റ് ചെയ്യുക. കുക്കുംബർ നമ്മുടെ പോർസിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ബെനിഫിഷ്യൽ ആണ്. കുക്കുംബർ ദിവസം നിങ്ങൾ ടോണറൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ പോർസ് കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് തക്കാളി. തക്കാളിയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തക്കാളിയിലുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ബാക്കി വന്നിരിക്കുന്ന ജ്യൂസ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഒരു 3 ദിവസം വരെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ഒരു ടോണറായിട്ട് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ജ്യൂസ് നിങ്ങൾക്ക് ഐസ് ട്രേ ഉണ്ടല്ലോ, ഐസ് ട്രേയിൽ ഒഴിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ആയിട്ട് ഉപയോഗിക്കാം. ദിവസവും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഐസ് ക്യൂബ് എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് റബ് ചെയ്ത് കൊടുക്കാം. അതും നിങ്ങളുടെ പോഴ്സ് കുറയാനായിട്ട് നല്ലതാണ്. പ്രിവെൻറ്റ് ഓപ്പൺ പോഴ്സ്. ഓപ്പൺ പോഴ്സ് എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഫേസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുൻപും നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കണം. ഒരു ഫേസ് വാഷ് ഇട്ട് ജസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു ടോണറും മോയ്സ്ചറൈസറും ഉപയോഗിക്കുക. ടോണർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഈ പോഴ്സിനുള്ളിൽ എന്തെങ്കിലും ഡേർട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത്. ആ ടോണർ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അവർക്ക് ഈ ഓപ്പൺ പോഴ്സ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. സോ ടോണർ ഉപയോഗിക്കേണ്ടതും അതേപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പല ആൾക്കാർക്കും ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. കാരണം അവരുടെ സ്കിൻ എപ്പോഴും എണ്ണമയാണല്ലോ, അപ്പോൾ അവർക്ക് മോയ്സ്ചറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പലരുടെയും വിചാരം. പക്ഷേ തെറ്റാണ്. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും മോയ്സ്ചറൈസ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഓപ്പൺ പോഴ്സിന് പ്രശ്നമുള്ളവർ ടോണർ ഉപയോഗിക്കുമ്പോൾ റോസ് വാട്ടർ ഒന്നും ഉപയോഗിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ കൊക്കുംബർ, ഗ്രീൻ ടീ അങ്ങനത്തെ കണ്ടൻസ് ഉള്ള ടോണർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വെയിലത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ സൺസ്ക്രീൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സൺസ്ക്രീൻസ് ഉപയോഗിച്ച് നിങ്ങൾ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് ഓപ്പൺ പോഴ്സ് വരാനുള്ള സാധ്യത കുറയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് മേക്കപ്പ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുക, ദെൻ ടോണർ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്, ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.